പക്ഷേ ജാസ്മിന് ഇപ്പോഴും ഡോക്ടർ റോബിൻ ഒരു പാവ തട്ടിയെടുത്തത് കൊണ്ട് ആ ഒരു ഇതിലെയാണ് ബാക്കി എല്ലാ ഗെയിമിനെയും വിലയിരുത്തി. ലാൽ സർ, പാവ തട്ടിയെടുത്തത് ദിൽഷയുടെ ഒപ്പീനിയനാണ്. എൻ്റെ അച്ഛനെ വിളിച്ചതും അല്ലെങ്കിൽ ഞങ്ങളൊരു ഗെയിം കളിക്കുന്ന സമയത്ത് കൈ കയറി പിടിച്ച് അത് എനിക്ക് ഹേർട്ടാവുന്ന രീതിയിൽ, അതായത് സ്വന്തം അധ്വാനിച്ചെടുക്കാണ്ട് ബാക്കിയുള്ളവർ അധ്വാനിക്കുന്നതിൽ പോയി ചവിട്ടി താത്തൻ, ഇതൊന്നും മേ ബി ദിൽഷ കാണുന്നുണ്ടായിരിക്കില്ല. ദിൽഷക്ക് വേണമെങ്കിൽ ഇന്നലെ കയ്യിൽ പിടിച്ചത് അതെങ്ങനെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഐ വോണ്ട്, ഐ സ്റ്റിൽ വോണ്ട്. ഇങ്ങനെ ഞാനൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കുന്നതല്ല, പക്ഷേ ഇയാളോട് ഡെഫിനറ്റ്ലി ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ഐ ഹാവ് എൻ്റെതായിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്. അത് ഞാൻ ഒരിക്കലും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ചിരിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല. ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ ഞാനത് കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്യും. അല്ലാണ്ട് ഞാനത് ചിരിച്ചിട്ട് അവരോട് പോയിട്ട് ഡോക്ടർ റോബിൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ നല്ല രീതിയിൽ സുഖമാണോ, കുറച്ച് മോട്ടിവേഷണൽ സ്പീച്ചും കൂടെ അതിന്റെ മേലെ ഒരു ടോപ്പിംഗ് ഉണ്ടാവും. ഒരു പാവയുടെ കേസ് മാത്രം എടുത്തിട്ട് ഞാൻ ആ പാവ വിട്ടില്ല, പാവ എന്നെ വിട്ടു. നിനക്ക് പേഴ്സണൽ ആയിട്ട് ഒരാളുടെ അടുത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഞാൻ ഇതിൽ ഇടപെടുന്നില്ല. പക്ഷേ നീ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പലരും ഗെയിമിന്റെ ഭാഗത്തിലാണെങ്കിൽ എല്ലാ കാര്യത്തിലും പല രീതിയിലാണ് ഇവിടെ മുൻപോട്ട് പോകുന്നത്. നീ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാളെ നോമിനേറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് നിന്റെ പേഴ്സണൽ ദേഷ്യം വെച്ചിട്ടല്ല ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നത്. അത്രയും ഞാൻ പറഞ്ഞു. ഞാൻ ആരെ നോമിനേറ്റ് ചെയ്യണം അത് ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ഒരു റൂൾ ഉണ്ട്. അപർണ പറഞ്ഞതുപോലെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞാൽ ജാസ്മിൻ അതൊന്നും ചെയ്യാൻ റെഡിയല്ല. ഒരു റാമ്പിൽ വാക്ക് ചെയ്യാൻ പറഞ്ഞാൽ ജാസ്മിൻ അതിന് റെഡിയല്ല. ജാസ്മിൻ എല്ലാത്തിനും ജാസ്മിൻ്റെതായ കാരണങ്ങളുണ്ട്. ശരിയാണ്, അതിന് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടില്ല എല്ലാവർക്കും. അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഉണ്ട്, അല്ലാണ്ട് ദിൽഷ ഡാൻസ് കളിക്കുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്യുന്നില്ല, എനിക്ക് പേടിയില്ല എന്നിട്ടാണ്. അല്ല, അത് ദിൽഷിന്റെ കംഫർട്ട് സോൺ ആണ്. ഒരു റാമ്പിൽ വാക്ക് ഇല്ലാത്ത നമുക്ക് കംഫർട്ട് അല്ലാത്ത എത്ര കാര്യം ഞങ്ങൾ ഇവിടെ ചെയ്തു. ഞാൻ ദിൽഷയോട് ഞാൻ സ്പോർട്സ് ബ്രൈ വിട്ട് ഒരു ഷോർട്സ് ഇട്ട് പൂളിൽ ചാടാൻ പറഞ്ഞ ദിൽഷ ചാടും. നാളെ ഞാൻ ചുരിദാറിട്ട് എനിക്ക് പൂളിൽ ചാടാൻ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ചത് ഒരു സ്പോർട്സ് ബ്രായും ഷോർട്സും ഇട്ട് ദിൽഷയ്ക്ക് പൂളിൽ ചാടാൻ പറ്റും, പൂളിൽ ചാടും. അതിൽ നമുക്കൊരു ഭിന്ന ഡ്രസ് ഇട്ട് ചാടണം എന്ന് ഇല്ലല്ല. ആ ഡ്രസ്സിലാണ് കംഫർട്ട് സോൺ എൻ്റെ വരുന്നത്. ദിൽഷയുടെ കംഫർട്ട് സോൺ അതില്ല. അതുപോലെ റാം വാക്കിൽ ഡാൻസ് ചെയ്യുന്ന ദിൽഷയുടെ കംഫർട്ട് സോൺ. റാം വാക്ക് ചെയ്തല്ലോ, ചേട്ടന്റെ കൂടെ ചെയ്തല്ലോ. അപ്പോഴോ ലാസ്റ്റ് ടൈമിലല്ലേ ചെയ്തോ? അത് ഞാൻ ചിരിച്ചോണ്ടാണ് ചെയ്തത്. ഞാൻ കാരണം എന്റെ ടീം. അപ്പം നിനക്ക് പറ്റും, പക്ഷെ നിനക്ക് അവിടെ ഒരു വാശിയാണ്. ഇല്ല, അതിൽ എനിക്ക് വേറെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഓപ്പർച്യൂണിറ്റി. ഐ കാൻ ബി എ ജഡ്ജ്. റോബിനെ പറഞ്ഞപ്പോ കൊണ്ടതാണ്. ഒരിക്കലല്ല, ഞാൻ സത്യം എനിക്ക് തോന്നുന്ന കാര്യത്തിന് ഇയാള് ഇവിടുന്ന് ഡയലോഗ് അച്ഛനെ അച്ഛനെ അമ്മമാരെയൊക്കെ വിളിക്കുന്ന സമയത്ത് നിന്റെ ഈ ഡയലോഗ് എവിടെ പോയി? ഞാൻ സംസാരിച്ചിട്ടില്ല. നിന്റെ അച്ഛനെ വിളിച്ചപ്പോ ഞാൻ എന്താ റോബിന്റെ അടുത്ത് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒരാളുടെ അച്ഛനെ വിളിക്കാനുള്ള അവകാശം നിങ്ങൾ അത് ക്യാപ്റ്റൻ ആയിരുന്നു. അതിനുശേഷം ഇന്നലെ ഒരു വേറൊരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നലെ വേറൊരു വലിയൊരു എന്താ വീട് അപ്പം കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്നത്. അത് നിനക്ക് ഇതിനെ കൊള്ളേണ്ട ആവശ്യം അല്ല, ഇവിടെ എല്ലാവർക്കും കൊണ്ടു. എനിക്ക് കൊണ്ടില്ല.